നമസ്തേ. നമ്മുടെ സെക്കൻഡ് ടേർമിനൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ എല്ലാരും എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുക. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയോ എല്ലാരും? ഏ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് എഴുതിയോ എക്സാം എല്ലാം? ഏ എല്ലാം ഇത്തവണ റിട്ടേൺ എക്സാം ആയിരുന്നു അല്ലേ? എന്നാലും വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു, പഠിച്ചതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ആൻസർ ഷീറ്റുകളൊക്കെ ഞങ്ങളുടെ കിട്ടും, ഞങ്ങളത് വാല്യൂ ചെയ്തിട്ട് തിരികെ തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടീച്ചറിൻ്റെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് അല്ലേ? എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് ടീച്ചർ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്നാലും ഉഴപ്പുള്ളവരുണ്ട്, അപ്പോൾ ഉഴപ്പാതൊക്കെ പഠിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അധ്യയന വർഷം തീരാറായി അല്ലേ? നമ്മുടെ ഒരു നമുക്കറിയാം COVID-19 ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ റെഗുലറായിട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ എന്നിരുന്നാലും നമ്മുടെ അധ്യയനം വെറുതെ കളയാതെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തു. ആദ്യമൊക്കെ ഉഷാറായിട്ടിരുന്ന് പഠിച്ചു, പിന്നെ കുറച്ച് മടിയൊക്കെ വന്നു അല്ലേ? അമ്മമാരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങാൻ വന്നപ്പോൾ അമ്മമാരെ ടീച്ചർമാരൊക്കെ കണ്ടായിരുന്നു, അന്നേരം പറഞ്ഞു ഇപ്പം ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. അപ്പം മടിയൊന്നും കൂടാതെ പഠിക്കണം എല്ലാവരും കേട്ടോ. അപ്പം മടിയൊന്നും നമുക്ക് മടി വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കില്ല. നന്നായിട്ട് പഠിച്ചെങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വർഷം പഠിക്കാനുള്ളതെല്ലാം ഈ വർഷം തന്നെ പഠിക്കണം അല്ലേ? അപ്പോൾ അതായത് ഒരു വർഷം നമുക്ക് തീരാറായി. ഇനിയിപ്പോൾ ഇത് ജനുവരി ആയി അല്ലേ? 2021 ജനുവരി ആയി. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ചിൽ ആനുവൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആനുവൽ എക്സാമൊക്കെ നന്നായിട്ട് എഴുതി നല്ല മാർക്കൊക്കെ കിട്ടിയെങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഇതുവരെയുള്ള പഠിച്ച അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു നമ്മൾ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ അതായത് എക്സാമിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ വരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും എല്ലാവരും നന്നായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ടീച്ചർ പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസവും ടീച്ചർ ക്ലാസ്സിൽ വർക്കുകളൊക്കെ ഇട്ടായിരുന്നു, അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. നമ്മൾ എല്ലാ ദിവസവും അക്ഷരങ്ങൾ എഴുതി എഴുതി പഠിക്കണം. ഇത് അക്ഷരം തറോ ആയെങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെന്നിട്ട് വേർഡ്സ് വാക്കുകൾ പഠിക്കണം, വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കണം. അങ്ങനെയെങ്കിലും നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് അതായത് നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ അക്ഷരങ്ങൾ, അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സാൻസ്ക്രിറ്റ് ആയാലും ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ ബേസ് കിട്ടി, അതായത് നന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ തലയിലേക്ക് ഉറപ്പിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇപ്പം നമുക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക് അല്ലേ? ഇപ്പം പഠിച്ചെങ്കിലേ നമുക്ക് പറ്റുകയുള്ളൂ. കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അടുത്ത ക്ലാസ്സിലേതാണ് പഠിക്കേണ്ടത്, രണ്ടാം ക്ലാസ്സുകാർക്ക് മൂന്നാം ക്ലാസ്സിലേതാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ അക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓറലായിട്ട് ടീച്ചർ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, അതും എല്ലാവരും പഠിച്ചുവെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം ഏതൊക്കെയാണെന്ന്. അപ്പം നോട്ട് ബുക്കും പെൻസിലും ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? എല്ലാവരും നോട്ട് ബുക്കൊക്കെ എടുത്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഏതാ നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടല്ലോ, ടീച്ചറിൻ്റെ കൂടെ ബുക്കിനകത്ത് എഴുതണം. ഏതാണ്? ക അല്ലേ? ക, പിന്നെ ഖ, ഗ, ഗ, ങ. ഈ അക്ഷരങ്ങൾ തറായല്ലോ അല്ലേ? ക, ഖ, ഗ, ഗ, ങ. ഇത്രയും ബുക്കിൽ എഴുതിയല്ലോ അല്ലേ? ഇനി അടുത്ത അക്ഷരം, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതേതാണ്? ച അല്ലേ? ച, ച, ജ, ജ, ഞ അല്ലേ? ഈ അക്ഷരവും എഴുതിയില്ലേ? പ, ഖ, ഗ, ഗ, ങ, ച, ഛ, ജ, ജ, ഞ.
ഈ കവർഗിലയും ചവർഗിലയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ നേരത്തെ ഇത് പഠിച്ചതാണ് എന്നിരുന്നാലും അടുത്ത വർഗം ഏതാണ് ടവർഗ് അല്ലേ ടവർഗ് ട ട എങ്ങനെ എഴുതുന്നേ നോക്കിക്കേ ഈ ടവർഗിലെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ എളുപ്പമാണ് അതുകൊണ്ട് ടീച്ചർ ഇന്ന് ആ ഒരു ടവർഗിലെ അക്ഷരങ്ങൾ അങ്ങ് എഴുതിക്കുകയാണേ സിമ്പിളാണ് അത് എഴുതാൻ നോക്കിക്കേ ഇവിടുന്ന് ചെറിയൊരു വരയിട്ടു ആ അവിടെ നിന്ന് സി എന്ന് എഴുതി കണ്ടോ എന്നിട്ട് ശിരോരേഖ കൊടുത്തു ഇത് ഏതക്ഷരമാണ് ട എന്ന അക്ഷരമാണിത് ഇത് ഏതക്ഷരമാണ് ട ട എങ്ങനെ എഴുതുന്നേ ആ ചെറിയൊരു വര താഴേക്ക് വരച്ചിട്ട് അതേന്ന് ഒരു സി എന്ന ഇംഗ്ലീഷ് ലെറ്റർ കണക്ട് ചെയ്തു ഇത് ഏതക്ഷരമാണ് ട എന്ന അക്ഷരം അടുത്തത് ഠ നോക്കിയേ ട ഠ കണ്ടോ ചെറിയൊരു വര കൊടുത്തു അവിടുന്ന് താഴേക്കൊരു വട്ടം പോലെ കൊടുത്ത് അതിന് ശിരോരേഖ എളുപ്പമല്ലേ അക്ഷരം എഴുതാൻ ട ഠ ആദ്യത്തേത് സി പോലെ എഴുതുന്ന ഠ ട അല്ലേ അടുത്തത് ഇട്ട എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയത് ഒരു വര വരച്ചിട്ട് അതിൻ്റെ താഴെ ഒരു വട്ടം പോലെ എഴുതി ആ അതിനെ ശിരോരേഖ കൊണ്ട് കണക്ട് ചെയ്തു ട ഠ അടുത്തത് ഏതക്ഷരമാണ് ഡ ആണ് നോക്കിക്കേ ചെറിയൊരു വര കൊടുത്തിട്ട് സി പോലെ വന്നിട്ട് ആ സി തിരിച്ച് ഇവിടെ കൊടുത്തു എസ് പോലെ കണ്ടോ അതിൻ്റെ അടിയിലൊരു കുത്തും കൊടുത്തു ഇത്രയേ ഉള്ളൂ ട ഠ ഡ കണ്ടോ ഈ മൂന്ന് അക്ഷരം എഴുതാൻ വളരെ സിമ്പിൾ അല്ലേ ട എന്ന അക്ഷരം എപ്പോഴും ഓർത്തു വേണം ആദ്യത്തെ ട എന്ന് പറയുന്ന ട ആണ് ഓരോ അക്ഷരവും പ്രൊനൗൺസ് ചെയ്ത് നിങ്ങൾ എഴുതണം ട എന്ന് പറയുമ്പോൾ വരയിട്ടിട്ട് സി ആണ് സി ഠ പിന്നെ വരുമ്പോൾ സി കംപ്ലീറ്റ് ചെയ്ത് വട്ടമായിട്ട് അതായത് സിയും പിന്നെ തിരിച്ചൊരു സിയും കൂടെ കൊടുത്തത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരയിട്ടിട്ട് വട്ടമാക്കി അടുത്ത അക്ഷരം വന്നത് എങ്ങനെയാണ് ഒരു വരയിട്ടിട്ട് എസ് പോലെ സി പോലെ വന്നിട്ട് എല്ലാം ഒരുപോലെ തുടങ്ങുന്നത് അല്ലേ അക്ഷരങ്ങളെല്ലാം ഒരേ രീതിയിലാണ് തുടങ്ങുന്നത് ഇപ്പം നമ്മൾ ട എഴുതിയതും വരയിട്ടിട്ട് ഇങ്ങനെ തുടങ്ങി അല്ലേ അടുത്തത് ഇട്ട എഴുതിയത് വരയിട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അതേ ഇങ്ങനെ ചെയ്തു അല്ലേ അടുത്തത് വന്നിട്ടോ വരയിട്ടിട്ട് സി പോലെ വന്നിട്ട് വീണ്ടും അത് ഇങ്ങനെ കൊടുത്തു വളച്ചു ഇനി അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കിക്കേ ട ഠ ഡ അടുത്തത് നോക്കിക്കേ ഒരു വരയിട്ടു ആ പിന്നെ ആദ്യം നമ്മൾ എഴുതിയ പോലെ സി പോലെ വന്നിട്ട് അകത്തങ്ങോട്ട് കയറി കണ്ടോ അവിടെ ചുറ്റി അകത്ത് കയറി ഇത് ഏതക്ഷരമാണ് ഡ ഏതക്ഷരമാണ് ഡ കണ്ടോ ട ഠ ഡ ഡ ഈ നാലക്ഷരവും മനസ്സിൽ ഉറച്ചോ ഈ നാലക്ഷരം എഴുതാൻ എളുപ്പമാണ് എല്ലാം സ്റ്റാർട്ടിങ് ഒരുപോലെയാണ് കണ്ടോ ഡായി നമ്മൾ എങ്ങനെ എഴുതിയത് ഡായി ഇങ്ങനെ എഴുതി അങ്ങനെയെങ്കിൽ ഒരു വര വരച്ചിട്ട് സി പോലെ വന്നിട്ട് അകത്ത് അങ്ങ് കയറി കണ്ടോ ഇത് ഓർത്താൽ മതി ആദ്യം വര കൊടുത്തു സി എഴുതി പിന്നെ രണ്ടാമത്തെ അക്ഷരം ഇട്ടാന്ന് പറയുമ്പോൾ വര കൊടുത്തു സി എഴുതിയിട്ട് ആ സിയെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു വട്ടം പോലെ എഴുതി അല്ലേ അടുത്ത അക്ഷരം വന്നിട്ട് എങ്ങനെ എഴുതിയത് എങ്ങനെ എഴുതിയത് ഒരു ചെറിയ വര കൊടുത്തു സി കൊടുത്തു സിയുടെ താഴെ സി തിരിച്ചെഴുതുന്ന എസ് പോലെ എഴുതി അടുത്തത് നാലാമത്തെ ഡ വരുമ്പോൾ എങ്ങനെ എഴുതുന്നത് വര കൊടുത്തു അതിൻ്റെ താഴെ സി പോലെ വന്നിട്ട് അകത്ത് കയറി ഇത്രയും അക്ഷരങ്ങൾ എഴുതാൻ പ്രയാസമില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പം ട വർഗിലെ അക്ഷരങ്ങൾ എഴുതാൻ വളരെ എളുപ്പമാണ് ട ഠ ഡ ഡ അടുത്തത് നോക്കിക്കേ ഏത് അക്ഷരമാണെന്ന് ണ എന്ന അത് മാത്രമേ ഉള്ളൂ വ്യത്യസ്തതയുള്ളത് അപ്പം നമുക്കത് ഓർത്തിരിക്കാനും എളുപ്പമാണ് കണ്ടോ ഇവിടെ ഒരു കൊളുത്ത് പോലെ നമ്മൾ മുകളിലേക്ക് കൊടുത്തിട്ട് സൈഡിലൊരു വര കൊടുത്തു ഇത് ഏതക്ഷരമാണ് ണ എന്ന അക്ഷരമാണ് ഏതക്ഷരമാണിത് ണ കണ്ടോ ണ എങ്ങനെ എഴുതുന്നേ മേളിലോട്ടൊരു കൊളുത്ത് പോലെ കൊടുത്തിട്ട് അതിനെ തൊടാതെ അപ്പുറത്തൊരു വര കൊടുത്തിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്തു ഇത് ണ എന്ന അക്ഷരം ഇത് തായാണ് ഇത് ഇട്ടായാണ് ഇത് ഡായാണ് ഇത് ഡായാണ് പിന്നെ വന്നിട്ട് ണ കണ്ടോ ഇതാണ് ടവർഗിലെ അക്ഷരങ്ങൾ ഇത് വളരെ സിമ്പിളാണ് എഴുതാൻ അല്ലേ അതുകൊണ്ടാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ ഈ അഞ്ച് അക്ഷരവും തന്നത് കാരണം ഓരോന്നും കണക്ട് ചെയ്ത് പോകുന്ന അക്ഷരങ്ങളാണ് ആദ്യം നമ്മളൊരു ചെറിയ വര കൊടുത്തു അതിനെ സി കൊണ്ട് കണക്ട് ചെയ്തു എന്നിട്ട് ശിരോരേഖ കൊടുത്തു അത് ടായായി അടുത്ത അക്ഷരം എഴുതിയത് എങ്ങനെയാണ് ഒരു വര കൊടുത്തു സി പോലെ എഴുതിയിട്ട് അതിനെ അങ്ങ് വട്ടമാക്കി അല്ലേ സി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു സി ഇങ്ങനെ വന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്ത് അതങ്ങ് യോജിപ്പിച്ചു അടുത്തത് വന്നിട്ട് ഡ എന്ന അക്ഷരമാണ് വര കൊടുത്തു സി പോലെ എഴുതി അതിൻ്റെ താഴെ സി തിരിച്ചങ്ങോട്ട് എസ് പോലെ എഴുതി കണ്ടോ അടുത്തത് വന്നിട്ട് എന്താ ഡ എങ്ങനെ എഴുതിയത് ഒരു ചെറിയ വര കൊടുത്തിട്ട് ആ അവിടുന്ന് സി പോലെ എഴുതിയിട്ട് അകത്തോട്ട് അങ്ങോട്ട് വളഞ്ഞു കയറി അപ്പോൾ ഡായി പിന്നെ അടുത്ത അക്ഷരം നായാണ് അപ്പം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ അക്ഷരങ്ങൾ തറവാക്കണം
അപ്പം നമ്മൾ മൂന്ന് വർഗത്തിലുള്ള അക്ഷരങ്ങൾ പഠിച്ചു. കവർഗ, ചവർഗ, ടവർഗ അല്ലേ. ക, ഖ, ഗ, ഗ, ങ, ച, ഛ, ജ, ജ, ഞ. പിന്നെ എന്നാ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഏതാണ്? ട, ഠ, ഡ, ഡ, ണ. അപ്പം ഈ മൂന്ന് വർഗത്തിലെ അക്ഷരങ്ങൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത് എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഏ ടീച്ചർ നോക്കിക്കേ, ഇതിന് ഇത് അക്ഷരങ്ങൾ, ഈ മൂന്ന് വർഗത്തിലെ അക്ഷരങ്ങൾ ടീച്ചർ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിക്കാം. ശ്രദ്ധിക്കുക, അങ്ങനെ എഴുതി. ആദ്യം നമ്മൾ ക, ഖ കണ്ടോ, അടുത്തത് ഗ, ഗ, ങ, അത് എഴുതി അല്ലേ. ദൻ ച, ച, ജ, ജ, ഞ കണ്ടോ. നെക്സ്റ്റ് ടവർഗ്, ഇന്ന് പഠിച്ചത് നോക്കിക്കേ. ട, ആ, ഠ കണ്ടോ, എല്ലാം ഒരുപോലെ സ്റ്റാർട്ടിങ്ങും എല്ലാം നോക്കിക്കേ. അടുത്തത് ഡ, അടുത്തത് ഡ, അടുത്തത് ണ. ഈ അടിയിൽ കുത്തിട്ടത് പഴയ ലിപിയാണ്, പുതിയ ലിപിയിൽ കുത്തിട്ടാലും ഇല്ലെങ്കിലും കറക്റ്റ് തന്നെ. നിങ്ങളിപ്പോൾ അക്ഷരം എഴുതുമ്പോൾ അടിയിൽ കുത്തിടാൻ വിട്ടുപോയി, അപ്പം നമുക്ക് ആ അക്ഷരം തെറ്റൊന്നുമല്ല, അത് കറക്റ്റ് തന്നെയാണ്. എന്നാലും നമ്മൾ സാധാരണ രീതിയിൽ എഴുതുമ്പോൾ അവിടെ ഒരു ഡോട്ട് ഇട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഇത്രയും അക്ഷരങ്ങൾ എല്ലാവരും മൂന്ന് തവണ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എത്ര തവണ എഴുതും? മൂന്ന് തവണ. എന്നിട്ട് കാണാതെ എഴുതിയും നോക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ആസെ, അനാർ അല്ലേ, അമരൂദ്, അതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചു. ഈസെ, ഇമലി, ഇമാര, ഈസെ, ഈഖ്, ആ പിന്നെന്തായിരുന്നു, ഈസ അല്ലേ. ദെൻ ഉ, സെ, ഉല്ലു, ഉപഹാർ, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്നാലും ടീച്ചർ അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കിക്കേ, ഉ ചേർത്ത് പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് ഓറൽ പഠിച്ചാൽ മതി, നിങ്ങൾ അതിൻ്റെ പിക്ചറും മനസ്സിലാക്കി പഠിക്കണം. ഉ, സെ ഏതാണ്? ഉല്ലു, ഉപഹാർ. ഉല്ലു മാനെ ഓൾ, അതൊക്കെ മീനിങ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉല്ലു, ഉപഹാർ. ഉ, സെ, ഉല്ലു, ഉപഹാർ. ദൻ ഊ, സെ, നമ്മൾ ഏതൊക്കെയാ പഠിച്ചത്? ഊന്, ഊഷ അല്ലേ. ഊൻ മാനെ, ഊൻ മാനെ വൂൾ അല്ലേ. ഊഷ മാനെ മോർണിംഗ്. ഉ, സെ, ഉല്ലു, ഉപഹാർ. ഊ, സെ, ഊന, ഊഷ. ഊഷ മാനെ മോർണിംഗ്, ഊൻ മാനെ വൂൾ. ഉല്ലു, ഓ, ഉല്ലു, ഓൾ, ഉപഹാർ, ഗിഫ്റ്റ് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിനി നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ തന്നെ ബുക്കിനകത്തോട്ട് എഴുതുക. പേരൻസിനെ കൊണ്ട് എഴുതിക്കാതെ ഈ അക്ഷരങ്ങൾ ചേർത്ത് എഴുതിയ വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അത് എഴുതി പഠിക്കേണ്ട, എന്നാലും നമ്മൾ ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. എന്നിട്ട് ഇത് ഓറലായിട്ട് പഠിച്ചാൽ മതി. എങ്ങനെയാണ്? ഊ, സേ, ബനെ, ദോ, ശബ്ദ, ക്യാ, ഹോത്താ, ഹേ. ഊ, സെ, ഊവിൽ ഊ ചേർത്ത് തുടങ്ങുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? ഊന്, ഊഷ. ഈ, സെ, ബനെ, ദോദോ, ശബ്ദ, ബോലിയെ, ഈ ചേർത്ത് പഠിച്ച രണ്ട് വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഈഖ്, ഈസ, ഈസ മാനെ ജീസസ് ക്രൈസ്റ്റ്, ഈഖ് മാനെ ഷുഗർ കെയിൻ. അപ്പോൾ അതൊക്കെ അങ്ങനെ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈയിൽ തുടങ്ങുന്ന അക്ഷരം ഈ, സെ, ബനെ, ശബ്ദ കോൺസാ ഹേ, ഈ, സെ, ബനെ, ശബ്ദ ഹേ, ഈസ. അതുപോലെ ഓരോ അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ. അതുപോലെ ഇനിയിപ്പോൾ ടീച്ചറ് അടുത്ത ഒരു എന്താ, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ടൊക്കെ നമുക്ക് ഈ വാക്കുകൾ പതുക്കെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കണം. അത് കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ ഒരുവിധം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പള്ളിയും പുള്ളിയും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് എഴുതാനൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ട വർഗിലെ അക്ഷരങ്ങൾ, അതായത് ട, ഠ, ഡ, ഡ, ണായും പിന്നെ ഊ, ഓർ, ആ ഉ, ഓർ, ഊ, സെ, ബനെ, ദോ, ദോ, ശബ്ദ് അല്ലേ. ഊ, സെ, ഉല്ലു, ഉപഹാർ. ഊ, സെ, ഊന, ഊഷ. ഈ നാല് വേർഡ്സും ഓറലായിട്ട് പഠിക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടവർഗിലെ അക്ഷരങ്ങളും അതുപോലെ നേരത്തെ പഠിച്ചതും കൂടെ ചേർത്ത് ഇന്ന് നന്നായിട്ട് ഇന്ന് തന്നെ എല്ലാവരും പഠിച്ചെടുക്കുക കേട്ടല്ലോ. നല്ല കുട്ടികളാണ്, നല്ല കുഞ്ഞുങ്ങളാണ്. സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാം. സബ്കോ ധന്യവാദം.